നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം മാധ്യമധർമ്മത്തെ പറ്റിയാണ്. നിങ്ങൾ കണ്ടതാണ് യുക്രൈനിൽ ആ സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളോട് റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ സംസാരിക്കുന്നത്, ലൈവിൽ സംസാരിക്കുന്നത്. അദ്ദേഹം വളരെ പക്വതയോടെയാണ് അവരെ ആശ്വസിപ്പിക്കുന്നത്. അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ പക്വതയുള്ള ആളായിരിക്കാം, പക്ഷേ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറായിട്ട് ചാനൽ നിൽക്കുമ്പോൾ ആ പക്വതയൊക്കെ നിഷിദ്ധമാണ്, അന്യമാണ്. കാരണം ഈ ചാനൽ ഏതെങ്കിലും ഒരു പാർട്ടി ചായവുള്ളതോ മറ്റേതെങ്കിലും ചായവുള്ളതോ ഒക്കെ ചാനലായിരിക്കും. ഈ ചാനൽ ഒരു മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് എതിർകക്ഷികളെ ഗോളടിക്കാനും അറ്റാക്ക് ചെയ്യാനുമായിട്ടൊക്കെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ വളരെ പക്വതയായിട്ടുള്ള ഒരു അവതരണം, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയൊക്കെ സ്വാഗതാർഹമാണ്, അഭിനന്ദനം അർഹിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിത് തുടങ്ങാം. നികേഷ് കുമാർ ഒരു പാർട്ടിയുടെ ചായവുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ത്യൻ ഗവൺമെൻറ്റിനെ പറ്റിയും പ്രധാനമന്ത്രിയെ പറ്റിയൊക്കെ നല്ല രീതിയിലാണ് സംസാരിച്ചത്. അത് നല്ലൊരു സിമ്പലാണ്. അങ്ങനെ ആയിരിക്കണം ശരിക്കും മാധ്യമ ധർമ്മം ആവേണ്ടതെന്ന് നമ്മൾ പലപ്പോഴും ആശിച്ചു പോകുന്നുണ്ട്. കാരണം പാർട്ടിയും അല്ലെങ്കിൽ പാർട്ടിയിലെ വ്യക്തിയുമൊക്കെ നല്ല കാര്യം ചെയ്താൽ അതൊക്കെ മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ ആഘോഷമാക്കി മാറ്റേണ്ട ഒരു കാലമാണ് ഇനി കടന്നു വരേണ്ടതെന്നൊക്കെ നമുക്ക് ആശിച്ചു പോകാൻ കഴിയും. ഇത് നല്ലൊരു സിമ്പലാണ്. അദ്ദേഹം യുക്രൈനിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞ ഒരു വോയിസ് കേട്ടുകൊണ്ട് ഞാൻ ഇനി ഈ വീഡിയോയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ വോയിസ് ഒന്ന് കേൾക്കുക. അല്ല, ഇവിടെ നോക്ക് നിരഞ്ജന, നിങ്ങള് നിങ്ങള് നിങ്ങളുടെ വികാരം പൂർണ്ണമായും മനസ്സിലാക്കുന്നു. നിങ്ങള് അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചൊന്നും നമുക്കൊന്നും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്തത്രയും വലുതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിങ്ങളെ പോലുള്ള 18, 19, 20 വയസ്സുള്ള കുട്ടികള് ഇതൊന്നും താങ്ങാൻ കഴിയാത്തവരുമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുപെട്ടുപോയി. അപ്പൊ നമ്മള് കുറച്ചുകൂടി കാത്തിരുന്നാൽ മതി. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ ഈ കാര്യം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനെ വിളിക്കുന്നു. നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഒരു ഏറ്റവും വലിയ രോഗരാജ്യമായ റഷ്യയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറയുന്നത് കാർക്കീവിലെയും സുമിയിലെയും വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുകയാണ്, അവർക്ക് ഒരു രക്ഷാദൗത്യം വേണം എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇന്ന് റഷ്യയുടെ ബോർഡർ തുറന്നു തന്നത്, അതും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക്. മറ്റ് രാജ്യങ്ങൾക്ക് ഈ പറയുന്ന ലിവറേജ് ഇല്ല. നമ്മുടെ പ്രധാനമന്ത്രിക്ക് വിളിക്കാൻ കഴിയുന്നത് പോലുള്ള ഒരു സൗകര്യം മറ്റ് പ്രധാനമന്ത്രിമാർക്കില്ല. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി വിളിക്കുന്നു, അവരെ ബോധ്യപ്പെടുത്തുന്നു, അവരിപ്പോ നമുക്ക് തുറന്നു തരുന്നു. ഇനിയിപ്പോ എന്താ അത്? യുക്രൈനെ കൂടി കൺവിൻസ് ചെയ്യണം അല്ലെ? യുക്രൈനെ കൂടി കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ എടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇപ്പൊ യുക്രൈൻ. യുക്രൈൻ ഒരു വലിയ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മഹാമാരുമായിട്ടുള്ള റഷ്യക്കെതിരെ ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കൂടി നമുക്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടാവില്ല. നികേഷ് കുമാറിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇന്ത്യ ഏത് പാർട്ടിക്കും ഭരിക്കാം, അതിനുള്ള യോഗ്യത ഇത്രയേ ഉള്ളൂ. അഴിമതി ഇല്ലാതിരിക്കൽ, വർഗീയത ഇല്ലാതിരിക്കൽ, കൊലപാതക രാഷ്ട്രീയം നിർത്തൽ, ഒരു ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന് എതിരെ നിന്നാൽ ഒരാളെ പീഡിപ്പിക്കാതിരിക്കൽ, അവരെ കൊല്ലാതിരിക്കൽ എന്നിവ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഓരോ പാർട്ടികൾ മത്സരിക്കേണ്ടത്. ഇദ്ദേഹം പറഞ്ഞത് ഈ മാധ്യമധർമ്മം അല്ലെങ്കിൽ ഈ മാധ്യമ വാചകം ഒരു നല്ല സിമ്പിളായിട്ട് എടുക്കാം. നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഏത് പാർട്ടിയും പ്രോത്സാഹിപ്പിക്കാം. BJP യോ കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു പുതിയ പാർട്ടിയോ ഒക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഇവർ ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഓരോ പാർട്ടികളും ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ. മറ്റൊരു പാർട്ടി നല്ല ചെയ്താൽ അവരെ വലിച്ചു താഴെയാനോ അടിച്ചു താഴെയോ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക, അവരെ കയറ്റിക്കൊണ്ടുവരാനോ ഒക്കെ ശ്രദ്ധിക്കുക, അത് പാടായിരിക്കും. അത്തരം കാര്യങ്ങളിലൊക്കെ ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ചില യുക്തിവാദികളും സാംസ്കാരിക നായകന്മാരും ഒക്കെ പറയുന്നത് ഇന്ത്യ വളരെ മോശമാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ ആചാരം അനുഷ്ഠാനം, ഇവിടുത്തെ ആൾക്കാരുടെ രീതികളെല്ലാം മോശമാണ്, വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടുപിടി എന്നൊക്കെയാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യുദ്ധമാണോ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ അതല്ല സയൻസിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് ആരുടെയും തറവാട്ട് സ്വത്തൊന്നുമല്ല. സയൻസ് സയൻസാണ്, അത് ഇന്ത്യയിലും അപ്ലൈ ചെയ്യാം, മറ്റ് സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യാം. ഇന്ത്യയെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കൊരു പൈതൃകവും സംസ്കാരവും ഇവിടുത്തെ ഒരു കുടുംബഭദ്രതയൊക്കെ ഉണ്ട്. അത് നമ്മുടെ മാത്രം സ്വന്തമാണ്. മറ്റവർക്ക് നിങ്ങളിനിയും പറയുന്ന സയൻസിൻ്റെ വളർച്ചയാണ്, അവിടുത്തെ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അത് ഇന്ത്യയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ അത് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അത് വെച്ചാണ് മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അത് സയൻസ് മാത്രമാണ്. ഈ യുദ്ധമൊക്കെ നടക്കുന്നതിന് മുമ്പ് സമാധാന ചർച്ചകളുമായിട്ട് ഏതെങ്കിലും ഒരു വിദേശ രാജ്യം പോയായിരുന്നു? ഒരു രാജ്യവും പോയില്ല. എല്ലാവരും അടിക്കട അടിക്കട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് സമാധാനപരമായിട്ടൊന്നും അവർ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ഈ യുദ്ധം ഈ പറയുന്ന പോലെ നാറ്റോയ്ക്കോ അമേരിക്കയ്ക്കോ ഈ റഷ്യയ്ക്കോ ഇവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു, ഒരു ടേബിളിൻ്റെ ചുറ്റിനും കൂടിയിരുന്നുണ്ട്. ഇന്ത്യ ആയിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഒരുപക്ഷെ നമ്മുടെ പല കാര്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആയിട്ടുള്ള യുദ്ധങ്ങളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ട്. പല അതിർത്തി രാജ്യങ്ങളുമായിട്ടൊക്കെ യുദ്ധം നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും സമാധാനപ്രിയമായിട്ട്
മുന്നോട്ട് പോയി പലതും അതിൽ നിന്നെല്ലാം ഒഴിവാവാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ റഷ്യക്കെതിരെ പല പ്രമേയങ്ങളിൽ നിന്നും നമ്മൾ മാറി നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇന്ത്യക്ക് ഇന്ത്യതായ ഒരു സംസ്കാരവും സമാധാനവും ഉണ്ട്. ഇവിടുത്തെ ഒരു സംസ്കാരം കൊണ്ട് മറ്റ് പല കാര്യങ്ങളും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ തികച്ചും വ്യത്യസ്തരാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തെപ്പറ്റി ചരിത്രകാരനായ യുഹൽ ഹാരി പറയുന്നത് ദൂരവ്യാപകമായ പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. ഒരുപക്ഷേ ഈ യുദ്ധത്തിൽ അനുഭവം വിടുവോ മറ്റോ ചെയ്താലായിരിക്കാം. ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം ഭാവിയിൽ. അതുകൊണ്ട് യുദ്ധങ്ങളൊന്നും അത്ര അനിവാര്യമല്ല നമ്മുടെ ലോകത്ത് ജീവിതത്തിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് സമാധാന ചർച്ചകൾ എപ്പോഴും നമ്മൾ കാംക്ഷിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് ഈ സമാധാന ചർച്ചകളിലൊക്കെ കാര്യമായ കൃത്യമായ റോളുണ്ട് എന്ന് നമ്മൾ ഈ യുദ്ധത്തിലൂടെ നമ്മുടെ നയതന്ത്രത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായതാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ പതാകയ്ക്കൊക്കെ ഈ യുദ്ധത്തിലുണ്ടായൊരു വില നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിലെ പല വിദ്യാർത്ഥികളും രക്ഷപ്പെട്ടത് ഇന്ത്യൻ പതാക ഉപയോഗിച്ചതാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റു പല രാജ്യത്തിലെ വിദ്യാർത്ഥികളും ഇന്ത്യൻ പതാക ഉപയോഗിച്ച് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഇനിയുള്ള ഭാവിയിൽ ഇന്ത്യക്ക് നല്ലൊരു വളർച്ച ഉണ്ടാവട്ടെ, അതായത് സമാധാനപരമായിട്ടും വർഗീയത ഇല്ലായ്മയായിട്ടും ഒക്കെ ഒരു നല്ല വളർച്ച ഉണ്ടായിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.